നമസ്കാരം. മാതൃഭൂമി ചാനലിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ വേണു ബാലകൃഷ്ണൻ ഇപ്പോൾ സ്ഥാപനത്തിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്, അല്ലെങ്കിൽ പുറത്താക്കിയിരിക്കുകയാണ്. കാര്യം, വേണു ബാലകൃഷ്ണൻ സഹപ്രവർത്തകയായ ഒരു പെൺകുട്ടിക്ക് മോശം സന്ദേശമയച്ചു, അശ്ലീല ചുവയുള്ള സന്ദേശമയച്ചു. ഇത് പരാതിപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിനെ സ്ഥാപനം മാറ്റി നിർത്തിയിരിക്കുകയാണ്. കടുത്ത പ്രതിസന്ധിയിലേക്ക് സ്ഥാപനം ചെന്ന് പതിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ വ്യക്തിയാണ് രണ്ട് വർഷത്തിനിടെ മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് സ്ത്രീ സംബന്ധമായ അല്ലെങ്കിൽ സ്ത്രീകളുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയവുമായി പുറത്തേക്ക് പോകേണ്ടി വരുന്നത്. പോരാത്തതിന് വേണു ബാലകൃഷ്ണൻ്റെ സഹോദരനായ ഉണ്ണി ബാലകൃഷ്ണൻ രണ്ട് മാസങ്ങൾക്ക് മുന്നെയാണ് സ്ഥാപനത്തിലെ മാനേജ്മെൻറ്റുമായി തെറ്റി സ്ഥാപനം വിട്ടിറങ്ങിയത്. ഇതിന് പിന്നാലെ വേണു ബാലകൃഷ്ണൻ ഇപ്പോൾ ഒരു സഹപ്രവർത്തകയ്ക്ക് അശ്ലീല മെസ്സേജ് അയച്ചതിൻ്റെ പേരിൽ പുറത്തേക്ക് പോകേണ്ടി വരുമ്പോൾ സ്ഥാപനം കടുത്ത പ്രതിസന്ധിയിലാണ്. പക്ഷേ പ്രശ്നം അതല്ല. കേരളത്തിലെ സ്ത്രീ സുരക്ഷയെക്കുറിച്ചും കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കെതിരെയും കേരളത്തിലെ ഏത് വിഷയം വന്നാലും അതിൽ ജനങ്ങളുടെ മുന്നിൽ ഒരു സ്റ്റുഡിയോ ഫ്ലോറിൽ കയറിയിരുന്ന് സംസാരിക്കുന്ന വ്യക്തികളുടെ വ്യക്തി സ്വഭാവം പരിശോധിക്കുമ്പോൾ ഇതാണോ എന്നുള്ള ചോദ്യം പൊതു ഇടങ്ങളിൽ ഉയരുകയാണ്. അതായത്, വേണു ബാലകൃഷ്ണൻ്റെ പഴയ ചർച്ചകൾ പരിശോധിച്ചാൽ ഗണേഷ് കുമാറിൻ്റെ വിഷയമുണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ ചർച്ചകളും ദിലീപിൻ്റെ വിഷയമുണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ ചർച്ചകളും ഈ നാട് കണ്ടതാണ്. അന്ന് അവരെയെല്ലാം നഖശിഖാന്തം എതിർക്കുകയും വിമർശിക്കുകയും ചെയ്ത വേണു ബാലകൃഷ്ണൻ തന്നെ ഒടുവിൽ സമാന പ്രശ്നത്തിൽ വീണിരിക്കുകയാണ്. മുമ്പും അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഈ നാട്ടിൽ ഉയർന്നു കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് വീണ്ടും മറ്റൊരു സഹപ്രവർത്തകയ്ക്ക് അദ്ദേഹം അശ്ലീല മെസ്സേജ് അയച്ചിരിക്കുന്നത്. നാട്ടിലെ ജനങ്ങളെയെല്ലാം ഉദ്ധരിക്കുമ്പോൾ, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ വിമർശിക്കുമ്പോൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ശക്തിയുക്തം വാദിക്കുന്നവർ ഇതാണോ വ്യക്തിജീവിതത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ അവരുടെ യാഥാർത്ഥ്യ മുഖം, ചില മുഖംമൂടികൾ അഴിഞ്ഞു വീഴുമ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നത് കേരളത്തിലെ മാധ്യമ പ്രവർത്തക സമൂഹത്തിനൊന്നാകെയാണ് ഈ ആരോപണങ്ങൾ ചെന്ന് പതിക്കുന്നത്. അതായത്, വേണു ബാലകൃഷ്ണനെ പോലുള്ള ഈ മേഖലയിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ അവരുടെ 8 മണി ചർച്ചകളിലൊക്കെ നടത്തുന്ന ഈ അവരുടെ 8 മണി ചർച്ചകളിലൊക്കെ അവർ സ്വീകരിക്കുന്ന ഒരു ശൈലി, മുന്നിലിരിക്കുന്ന വ്യക്തിയെ എതിർക്കുന്നതിൻ്റെ അങ്ങേയറ്റം എതിർത്തും ഒരു പക്ഷേ അവരെ അവഹേളിച്ച് ഇറക്കിവിടുന്ന സാഹചര്യം പോലും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ചെയ്ത വ്യക്തികൾ അവർ പുലർത്തുന്ന ഈ പ്രവർത്തനം, അത് അവരുടെ സ്വകാര്യതയാണെങ്കിൽ പോലും ആ സ്വകാര്യ ജീവിതത്തിൽ ഇവരൊക്കെ എത്രത്തോളം മാന്യന്മാരാണെന്ന് ഈ പൊതുസമൂഹം തിരിച്ചറിയുന്ന ഒരു സന്ദർഭമാണ്. എങ്ങനെയാണ് ദിലീപിനെ നിങ്ങൾക്ക് വിമർശിക്കാൻ നാവ് പൊന്തിയതും? മുൻപും നിങ്ങൾക്കെതിരെ ദിലീപ് തന്നെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ദിലീപ് എന്ന വ്യക്തി മഹാനായ വ്യക്തിയായതുകൊണ്ടൊന്നും അല്ല ആ ഒരു ഉദാഹരണത്തെ എടുത്ത് ചൂണ്ടിക്കാട്ടുന്നത്. ദിലീപ് എന്ന വ്യക്തി ചെയ്തത് തെറ്റ് തന്നെയാണ്, സമാന തെറ്റ് തന്നെയാണ് വേണു ബാലകൃഷ്ണൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ഏതെങ്കിലും ഒരു മുഖ്യധാര മാധ്യമത്തിൽ ഈ വാർത്ത വന്നിരുന്നു, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ ഇടതുപക്ഷക്കാരനോ ഒക്കെ ഇതേ കേസിൽ പെട്ടിരുന്നെങ്കിൽ മനോരമ മാതൃഭൂമി പത്രത്തിൻ്റെ ഫ്രണ്ട് ഷീറ്റിൽ 4 കോളം വാർത്ത അല്ലെങ്കിൽ 6 കോളം വാർത്തയടിച്ചു വന്നേനെ. എന്തേ ഈ വാർത്ത മുഖ്യധാരാ മാധ്യമങ്ങൾ അങ്ങ് മുക്കുന്നു? സഹപ്രവർത്തകരോടുള്ള സ്നേഹമാണ്. സഹപ്രവർത്തകർക്ക് എന്ത് തോന്നിവാസവും ആകാമോ ഈ നാട്ടിൽ? മാതൃഭൂമി പോലൊരു സ്ഥാപനത്തിൽ ഇത്തരമൊരു പ്രശ്നം നടക്കുമ്പോൾ അത് ശ്രേയംസ് കുമാർ എന്നൊരു ജനപ്രതിനിധിയുടെ ഉടമസ്ഥയിലുള്ള സ്ഥാപനം കൂടിയാണ്. വീരേന്ദ്രകുമാറിൻ്റെ മകനായ വീരേന്ദ്രകുമാറാണ് ഈ പറയുന്ന മാതൃഭൂമി എന്ന സ്ഥാപനം സ്ഥാപിച്ചത്. പിന്നെ ആ സ്ഥാപനത്തെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയം, അതായത് കോൺഗ്രസിനും BJPക്കും വേണ്ടി ഏറ്റവും കൂടുതൽ വാർത്ത ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഒരു സംഘിച്ചായ ഈ സ്ഥാപനത്തിലുണ്ട്. അത് അവിടുത്തെ നിയമനം തൊട്ട് അവരുടെ വാർത്ത കൊടുപ്പിൽ വരെ മാതൃഭൂമിയും ജന്മഭൂമിയും സഹോദര തുല്യരെ പോലെയാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ വേണു ബാലകൃഷ്ണൻ എന്ന വ്യക്തി ആ ശൈലിയിൽ പരിശോധിക്കുമ്പോൾ കുറച്ച് നിഷ്പക്ഷത പുലർത്തിയിരുന്നു എന്ന തോന്നൽ പൊതുവെ ഉണ്ടായിരുന്നു. ആ മുഖം കൂടി ഇത്തരത്തിലൊരു ആരോപണത്തിൽ അഴിഞ്ഞു വീഴുമ്പോൾ, മാതൃഭൂമി എന്ന സ്ഥാപനം നിലവിൽ തന്നെ ടാംബ്ലെറ്റ് എടുത്ത് പരിശോധിച്ചാൽ ജനം TVക്ക് താഴെയാണ് മാതൃഭൂമിയുടെ ഇന്നത്തെ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന്, അല്ലെങ്കിൽ ആ പ്രതിസന്ധിയിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടിയാണ് രാജീവ് ദേവരാജിനെ പോലെ മറ്റൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകനെ കൊണ്ടുവന്ന് ഈ സ്ഥാപനത്തിൽ പ്രതിഷ്ഠിക്കുകയും
പുതിയ പരിഷ്കാരങ്ങൾ പുതിയ സാങ്കേതിക സംവിധാനങ്ങളുടെയൊക്കെ സഹായത്തോടെ വലിയ പരിഷ്കരണങ്ങൾ നടത്തി വരുന്നതിനിടയിൽ ഈ സ്ഥാപനത്തിന്റെ മുഖമായിട്ടുള്ള വ്യക്തി തന്നെ പുറത്തേക്ക് പോകുമ്പോൾ മാതൃഭൂമി എന്ന ചാനൽ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. ഇത് മാധ്യമ മേഖലയ്ക്കും ഒന്നടങ്കം വലിയ പ്രതിസന്ധിയായിട്ടുണ്ട്. ഈ ഉദാഹരണം വലിയ തോതിൽ ഒരു അപമാനകരമായി മാറുകയാണ്. എല്ലാ വിഷയത്തിലും രാഷ്ട്രീയക്കാരെ വിമർശിക്കാൻ പൊതുജനങ്ങളുടെ ശബ്ദമെന്ന തരത്തിൽ പല കാര്യങ്ങളിലും വലിയ അഭിപ്രായ പ്രകടനം നടത്തുന്നവർ വേണു ബാലകൃഷ്ണനെ പോലെ ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ച മാധ്യമ പ്രവർത്തകരുടെ പട്ടികയിലേക്ക് വരുന്ന വ്യക്തി സ്വന്തം സ്വകാര്യ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇത്രയും തരംതാണ വ്യക്തിയാണോ എന്നുള്ള തോന്നൽ പൊതുവെ ഈ മേഖലയുടെ കൂടി വിശ്വാസ്യത തകർക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. എല്ലാ കാലത്തും രാഷ്ട്രീയ പ്രവർത്തകർക്കും മറ്റുള്ളവർക്കും ഇനി ചൂണ്ടിക്കാട്ടി ഉദാഹരിക്കാൻ പറ്റുന്ന ഒരു സംഭവമായി വേണു ബാലകൃഷ്ണന്റെ സംഭവം മാറിയിരിക്കുകയാണ്. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഇരിക്കുന്ന പ്രമുഖർക്കെല്ലാം വലിയ തലക്കനം പിടിച്ചവരാണ്. ഈ തലക്കനം എന്ന് പറയുന്നത് ഞങ്ങൾ ഈ സമൂഹത്തിൽ എന്തൊക്കെയാണ് എന്നുള്ള തോന്നൽ സ്വമേധയാ ഇവരുടെ ഉള്ളിൽ വന്നു ചേർന്നിട്ടുണ്ട്. അത് ഏത് പ്രമുഖർ വളരെ തുലോം തൂച്ചോ ആയിട്ടുള്ളവർക്ക് അത്രയും അഹങ്കാരമില്ലാതെ ഉള്ളു. ബാക്കിയുള്ള ഭൂരിപക്ഷം എടുത്ത് പരിശോധിച്ചാൽ ഓൺമയുടെ തലക്കനമുള്ളവരാണ്. എന്തോ വലിയ സംഭവങ്ങളെന്നാണ് സ്വയം ധരിച്ചു വെച്ചിരിക്കുന്നത്. കാര്യം അവരെല്ലാമാണല്ലോ ഈ നാട്ടിൽ അജണ്ട സെറ്റ് ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നു. അവർ പറയുന്നതാണ് ശരി, അവർ പറയുന്നതാണ് ജഡ്ജ്മെന്റ്. അവരുടെ ശൈലി വെച്ച് അവർ മാധ്യമ ജഡ്ജിമാരാണ്. പലരെയും അവർ ഫ്ലോറുകളിൽ ഇരുത്തി വിചാരണ ചെയ്ത് ഇറക്കിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ അവരുടെ കൈയിരിപ്പ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇവരൊക്കെ മുഖം മൂടി അണിഞ്ഞിരുന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് സംസാരിക്കുന്നവരാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ വേണു ബാലകൃഷ്ണനെ പോലുള്ള വ്യക്തികൾ മാതൃഭൂമി എന്ന സ്ഥാപനത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അതും സഹപ്രവർത്തകയ്ക്ക് അശ്ലീല മെസ്സേജ് അയച്ചു, സന്ദേശം അയച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്ന് സ്ഥാപനത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുമ്പോൾ അത് ആ സ്ഥാപനത്തെ കൂടി കാര്യമായി ബാധിക്കുകയാണ്. ശ്രേയംസ് കുമാർ എന്ന വ്യക്തി ഈ സ്ഥാപനത്തെ രണ്ട് വള്ളത്തിൽ ചവിട്ടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കൊണ്ട് ഇടതുപക്ഷത്തിനോടൊപ്പവും അദ്ദേഹത്തിൻ്റെ സമീപനം കൊണ്ട് ബി ജെ പി പക്ഷം ചേർന്ന് നിന്ന് പത്രത്തിലും ചാനലിലെല്ലാം വാർത്ത കൊടുക്കുന്ന ശൈലിയും രീതിയും അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു സ്ഥാപനം ഇപ്പോൾ പടുകുഴിയിലേക്ക് ചെന്ന് പതിച്ചിരിക്കുകയാണ്. ഈ ഒരു ആരോപണത്തോടുകൂടി അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ മാതൃഭൂമിക്ക് വളരെ പെട്ടെന്ന് കഴിയില്ല എന്നുള്ള കാര്യവും ഉറപ്പാവുകയാണ്. കാര്യം ഉണ്ണി ബാലകൃഷ്ണന് പിന്നാലെ മറ്റൊരു പ്രമുഖനായ വേണു ബാലകൃഷ്ണൻ, അദ്ദേഹം പുറത്തു പോകുന്നത് ഒരു ആരോപണം നേരിട്ടതിനൊപ്പം ഈ ആരോപണത്തോടെ അദ്ദേഹത്തിൻ്റെ കരിയറിന് പോലും ഒരു പരിസമാപ്തി ഉണ്ടാകുന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ഈ നേരത്തെ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ അതിൽ ആരുടെയും പേര് പറയുന്നില്ല, പക്ഷേ എന്നിരുന്നാൽ കൂടിയും കൊടുത്താൽ കൊല്ലത്തും കിട്ടും. ദിലീപ് ഒരു പേരൊക്കെ അദ്ദേഹത്തിനെതിരെ അന്ന് കൊച്ചിയിലെ പീഡനക്കേസുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർന്നുവന്നപ്പോൾ നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ദിലീപിനെതിരെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കെതിരെയെല്ലാം വേണു പൊട്ടിത്തെറിച്ച സന്ദർഭത്തിൽ മനോരമ ഓൺലൈനിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് ദിലീപ് ചില ആരോപണങ്ങൾ ഉന്നയിച്ചു വിട്ടിരുന്നു. അത് അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് വേണു ബാലകൃഷ്ണനെതിരെ ഇപ്പോൾ മറ്റൊരു പരാതി കൂടി ഉയർന്നു വന്നിരിക്കുന്നത്. ഇപ്പോൾ നാട്ടുകാരെ ഉദ്ധരിക്കാനും സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയൊക്കെ വലിയ ഡയലോഗ്സ് അടിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് പൊതുജനം തിരിച്ചറിയുകയാണ്. ഇത്തരം സംഭവങ്ങളിലൂടെ ചില മുഖംമൂടികൾ അഴിഞ്ഞു വീഴുകയാണ്. ഇത് സമൂഹം കാണുന്നുണ്ട്. ഇത് ഫ്ലോറുകളിലിരുന്ന് നാട്ടുകാരെയും രാഷ്ട്രീയക്കാരെയും വായി തോന്നുന്ന പറഞ്ഞ് ആത്മരതി കൊള്ളുന്ന കേരളത്തിലെ എല്ലാ മാധ്യമ പ്രമുഖന്മാർക്കും ഏറ്റൊരു അടിയായി മാറുകയാണ് വേണുവിൻ്റെ പുറത്താകൽ. ഇതിലൂടെ കുറേ പേർക്കെങ്കിലും ആത്മപരിശോധന നടത്താം, നിങ്ങൾ എന്താണ് എന്നുള്ള യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച്. അതിന് സാഹചര്യമൊരുക്കുകയാണ് വേണു ബാലകൃഷ്ണനെ പോലെ ഒരു വ്യക്തി ഇത്തരമൊരു പരാതിയിൽ കരിയർ നഷ്ടപ്പെട്ട് മുഖം നഷ്ടപ്പെട്ട് പുറത്തേക്ക് പോകുമ്പോൾ അത് മാതൃഭൂമി എന്ന ചാനലിന് ഒരു പടിയിറക്കത്തിൻ്റെ കാലമാണോ എന്ന് സംശയിക്കേണ്ട സന്ദർഭമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്.